ഒരു മാസത്തിന് മേലെ ഖാദിയുടെ ആംല ബ്രിംഗ്രാസ് ഷാംപൂ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഹായ്, എന്റെ പേര് രേഷ്മ. അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഷാംപൂവിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ്, എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് പ്രോസ് നോക്കാം, കോൺസ് നോക്കാം. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഈ ഖാദിയുടെ ഷാംപൂ തന്നെ ഞാൻ വാങ്ങി എന്നുള്ളത് വെച്ചാൽ, ഞാൻ എൻ്റെ സ്കൂൾ ടൈം തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഷാംപൂ ബ്രാൻഡ്, അല്ലെങ്കിൽ ഷാംപൂ മാത്രമല്ല സോപ്പും ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ എന്താ പറയുക, നാച്ചുറൽ ഓർഗാനിക് സൈഡിലോട്ട് നിൽക്കുന്ന ഒരു ആയുർവേദിക് സൈഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും, എന്താണ് സ്പെഷ്യൽ ടൈപ്പ് ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളുണ്ടോ നോക്കി നോക്കി പോകുമ്പോൾ. അങ്ങനെയാണ് ഞാൻ ഖാദി നാച്ചുറൽസ് അന്ന് കണ്ടത്. അപ്പം അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ മുടി കളർ ചെയ്തു, കട്ട് ചെയ്തു, ബ്ലീച്ച് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും മുടി നല്ല രീതിയിൽ പണി കിട്ടിയ സമയമായിരുന്നു. പിന്നീട് ഞാൻ ഈ ബോൺ റിപ്പയറിങ് ഷാംപൂസ് അങ്ങനെയൊക്കെ ആയി മാറി, പിന്നെ ഇതങ്ങ് വിട്ടുപോയി. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഓക്കെ അതൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഫൈനലി തിരിച്ചെത്തിയിരിക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തിയിട്ടുള്ള ഷാംപൂവിലൊന്നും കൂടെ അറിയാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഈ ഒരു 30 ഡേയ്സിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്നതാണ് ഞാൻ പറയുന്നത്. ഇത് കുറച്ചും കൂടെ നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് ടൈപ്പ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, ഈ ഷാംപൂ വളരെ മൈൽഡാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് പദഞ്ഞങ്ങ് ഭയങ്കര സൊപ്പി സൊപ്പി അല്ല, എന്നാൽ പദ ആവശ്യത്തിനുണ്ട്. താനും ഇതിൻ്റെ ഒരു പതപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഷ് അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ തന്നെ അത് ക്ലീൻ ആയിട്ട് മാറുന്നുണ്ട്. ചില ഷാംപൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാംപൂ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്തു കഴിഞ്ഞ് അത് വെള്ളം ഒഴിച്ച് 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 കളയണം, അത്രമാത്രം പതയാറുണ്ട്. പക്ഷേ ഈ ഷാംപൂ അത്ര ഇങ്ങോട്ട് പതഞ്ഞ് പോകത്തില്ല. ആവശ്യത്തിന് ഒരു മിനിമൽ രീതിയിൽ ആണ് ഇതിൻ്റെ ഷാംപൂവിൻ്റെ ഒരു ഫോമിങ് നേച്ചർ. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല്, ഒരു ആയുർവേദിക് സ്മെല്ലാട്ടോ. അത് നമ്മൾ തലമുടി കഴുകിക്കഴിഞ്ഞിട്ടായാലും മുടി ഉണങ്ങി കഴിഞ്ഞും ആ ഒരു ഷാംപൂവിൻ്റെ സ്മെല്ല് നമ്മുടെ മുടിയിലുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷാംപൂവും കണ്ടീഷണറും കൂടെ ഒരു കോമ്പിനേഷനിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോണിൽ അങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ടായിരുന്നു, അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചത്. രണ്ടിനും സിമിലർ സ്മെല്ലുമാണ്. അപ്പം നല്ല രീതിയിൽ ആ മുടി ഉണങ്ങി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നിൽക്കുന്നുണ്ട്. ആൻഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഇനി ഞാൻ ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് പറയാം. ഇപ്പം ഈ ഷാംപൂവിൽ ക്ലെയിം ചെയ്തേക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇത് എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നുള്ളതും, പിന്നെ ഇത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഐ തോട്ട് ഓക്കെ ജസ്റ്റ് ഷാംപൂ വെച്ചിട്ട് തലമുടിയിൽ നിന്ന് കഴുകി നോക്കാം എന്നുള്ളത്. എൻ്റെ ഹെയർ ഓൾറെഡി ഡ്രൈ ആണ്, എൻ്റെ ഹെയർ മാത്രമല്ല സ്കാൽപ്പും നല്ല ഡ്രൈ ആണ്. സോ യൂഷ്വലി മൈ ഹെയർ യൂസ് ബി ലൈക്ക് റിയലി ഡ്രൈ ആൻഡ് ഫ്രിസി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഷാംപൂ ചെയ്യുമ്പോൾ എന്തായാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഓൾ ഹെയർ ടൈപ്പ് ഒന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഷാംപൂ ചെയ്ത് നോക്കിയത്. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ മുടി നല്ല കച്ചി പോലെ ആയിട്ടുണ്ടായിരുന്നു, മുടി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് മാറി. ആൻഡ് താരൻ പോലെയെന്ന് വെച്ചാൽ താരൻ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താരൻ നിൽപ്പുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഈ ഷാംപൂ യൂസ് ചെയ്ത് ഫസ്റ്റ് വാഷിൽ തന്നെ ഡാൻഡ്രഫ് പോകുമെന്ന് വെച്ചാൽ ഇല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ പോയി, എന്നാലും മുടി നല്ല ഡ്രൈ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ രീതി ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഞാൻ ഹെയർ ഓയിലി ചെയ്തിട്ട് ഷാംപൂ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് അങ്ങനെ രീതി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. മുടി തന്നെ നല്ല രീതിയിൽ മാനേജബിൾ ആയിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായിട്ട് റിമൂവ് ആയി, പക്ഷേ എനിക്ക് മുടി നല്ല മാനേജബിൾ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ എൻ്റെ മുടി അവിടെ ഇവിടെ ആയിട്ട് നര കുഞ്ഞു കുഞ്ഞു നരകളുണ്ട്. സോ ആ നര മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഹെന്നയുടെ റൊട്ടീൻ ചെയ്യാറുണ്ട്, വീട്ടിൽ തന്നെ ഓർഗാനിക് റൊട്ടീനാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ റൊട്ടീനിലും ഞാൻ ഹെന്നയുടെ മാസ്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഹെയർ ഓയിൽ നല്ല രീതിയിൽ കട്ടിക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു 2-3 മണിക്കൂർ തലയിൽ വെച്ചിട്ട് എന്നിട്ടാണ് വന്ന് ഷാംപൂ ചെയ്ത്, എന്നൊരു മുടിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത്, എന്ന മുടി ഒരുപാട് കച്ചി ആക്കാതെയും വെച്ച് ഒരു മൈൽഡ്നെസ് ആ ഒരു ഹെൽപ്പ് ചെയ്തു അവിടെ. അപ്പോൾ ആ രീതിയിൽ തന്നെ വെച്ചിട്ട് മുടി ഉണക്കി സെറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ നല്ല കേൾസ് ഒക്കെ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ജസ്റ്റ് ഷാംപൂ ചെയ്യാതെ ഇങ്ങനെ ഓയിലിങ്ങും കണ്ടീഷനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഹെയർ ഗ്രോത്ത് റിൻസിൻ്റെ കൂടെ ഈ ഷാംപൂവിനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹെയർ ഫോൾ വരുന്നതിൽ നല്ലൊരു പോർഷനും DHT കാരണമാണ്. അപ്പോൾ DHT ബ്ലോക്കർ ആയിട്ടുള്ള കോഫി വെച്ചിട്ട് ഒരു ഹെയർ ഗ്രോത്ത് റിൻസ്, ഞാൻ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു റിൻസ് പോലെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കോഫി പൗഡർ ജസ്റ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് നന്നായിട്ട് അരിച്ചിട്ട് തണുപ്പിച്ചെടുത്തു. എന്നിട്ട് ആ വെള്ളവും ഷാംപൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഷാംപൂ ചെയ്യുക ചെയ്തത്.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻസ്റ്റന്റ്ലി നമുക്ക് മുട്ടിക്കൊരു ഗ്ലോസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെയർ ഫോളും നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു സബ്സൈഡ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലും ഞാൻ ഈ ഷാംപൂവിനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ മൂന്ന് രീതികളാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ജസ്റ്റ് ഷാംപൂ ചെയ്തപ്പോൾ എൻ്റെ മുടി ഡ്രൈ ആയതുകൊണ്ട് ഇറ്റ് മെയ്ഡ് മൈ ഹെയർ ഫ്രിസി, അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഓയിലി ഹെയർ ഉള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല, അവരുടെ ഹെയറിൽ ഒരു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക. ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് സാധാ രീതിയിൽ ഹെയർ ഓയിലിങ് കണ്ടീഷനിങ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും മുടിയിൽ അടിപൊളിയായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ ഗ്രോത്ത് ക്രീംസിൻ്റെ കൂടെ യൂസ് ചെയ്തപ്പോഴും സൂപ്പറായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. ഇനി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ കുറ്റങ്ങൾ തന്നെ പറയാം. ആദ്യം കുറ്റം എന്താണ്, ഈ പറഞ്ഞോട്ട് ഓൾ ഹെയർ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഹെയറിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വാസ് മേക്കിംഗ് മൈ ഹെയർ റിയലി ഫ്രിസി. അയ്യോ, അത് അതൊരു വലിയ കാര്യമാണ്. കാരണം അത് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കറിയായിരുന്നു ഏകദേശം അത് ഡ്രൈ ചെയ്യാൻ ആവാൻ ചാൻസ് എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ഡ്രൈ ആയി. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നിർബന്ധമില്ല. ആയുർവേദിക് സ്മെല്ലാണ്, അപ്പോൾ ഒരു ഫ്രൂട്ടി സ്മെല്ല് അങ്ങനെയൊന്നുമല്ല, ശരിക്കും ആയുർവേദിക് സ്മെല്ലാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാഞ്ഞത്. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത് മൈൽഡ് ഷാംപൂ ആണ്. ഒരുപാട് പതിഞ്ഞു പൊങ്ങി അതെല്ലാം വെള്ളമൊഴിച്ച് കഴുകി ഇങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി കുറവുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് പേഴ്സണലി എനിക്കിഷ്ടമാണ്. ആയുർവേദിക് സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഷാംപൂ കണ്ടീഷണർ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരു ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ DIY പ്രോഡക്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റും നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പ്രോസ് ആൻഡ് കോൺസ് ആയിട്ട് ഈ ഒരു കാതിയുടെ അംല ബ്രിംഗ്രാജ് ഷാംപൂവിൽ തോന്നിയത്. ഞാൻ പറഞ്ഞല്ലോ കണ്ടീഷണറും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഞാൻ വെറൈറ്റി രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പം ഇതുപോലെ തന്നെ വേറെ ഏത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ. ടേക്ക് കെയർ, ഐ ലവ് യു ആൻഡ് ബൈ.